അയ്യോ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ ഇന്നൊരു 1 ഇയർ ബേബി ഫ്രോക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 17 സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 മന്ത് ടു 1 ഇയർ ആ ഒരു സൈസ് വരുന്നത് കേട്ടോ. 1.5 ഇയർ വരെയൊക്കെ നമുക്ക് ബേക്കാം കേട്ടോ ഈ ഒരു ഫ്രോക്ക്. ഡെസി മെറ്റീരിയലിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ 4 ഇഞ്ച് ഷോൾഡർ, 4 ഇഞ്ച് ആം ഹോള്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. 8 ഇഞ്ച് പറഞ്ഞാൽ 7 ഇഞ്ച് + 1 8 ഇഞ്ച്. അപ്പോൾ ചെസ്റ്റ് 5 + 1 6 ഇഞ്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് 2 വൈഡ് 2.5 ഇഞ്ചിലും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് വൈഡ് കൊടുക്കുന്നത്. ലെങ്ത്ത് 2 ഇഞ്ച് തന്നെ മതിയാവും. അപ്പോൾ അതിൽ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം 2 ഇഞ്ചിൽ. അതിൽ 1 ഇഞ്ചും കൂടെ ആ ഒരു നെക്ക് വൈഡിൽ നിന്ന് കൂട്ടിക്കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ സ്ലീവിലേക്ക് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ സ്റ്റാപ്പ് വരുന്ന ആ എക്സ്ട്രാ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് നെക്ക് പാർട്ടിൽ. നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് കോട്ടൺ ലൈനിങ്ങിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കുക. സിബ് വെക്കാനുള്ള ആ ഒരു 1/4 ഇഞ്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സെയിം അളവിൽ തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തിട്ടെടുക്കുക. സിബിനുള്ള എക്സ്ട്രാ പീസ് മാത്രം എക്സ്ട്രാ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പാർട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പാർട്ടുകൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ മെയിൻ പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോട്ടലി ഒരേ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ടോട്ടലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് നമ്മൾ സിബ് വെക്കാനുള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രെപ്പ് ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെ ക്രെപ്പ് ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ പീസും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പം കോട്ടന് ലൈനിങ് ഏതാണോ അതിൽ നമ്മൾ പീസസ് കട്ട് ചെയ്യുക കറക്റ്റ് മെഷർമെൻറ്റ്. പിന്നെയുള്ളത് നമ്മൾ കട്ട് ചെയ്തതിനെയും കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാപ്പിന് നമ്മൾ 5 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വൈഡുള്ളൊരു പ്ലെയിൻ നെറ്റും അതുപോലെ തന്നെ ലൈനിങ്ങും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്കേർട്ട് പോർഷന് നമ്മൾ 2 മീറ്ററിൻ്റെ 2 പീസ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ വേറെ ആണല്ലോ പ്ലെയിൻ നെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 മീറ്റർ ഫുള്ളായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ ആ 2 മീറ്ററിൻ്റെ 2 പീസ് 1.5 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 10 ഇഞ്ച് കിട്ടും. അപ്പോൾ പ്ലെയിൻ നെറ്റ് നമ്മൾ 3 മീറ്ററിൻ്റെ 1.5 പീസ് 10 ഇഞ്ചിലാണ് കട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലൈനിങ് 1.5 ഇഞ്ചിൽ തന്നെ നമ്മൾ വിലങ്ങാണല്ലോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടൺ ലൈനിങ് നമ്മൾ 9.5 ഇഞ്ച് 1 ഇഞ്ച് കുറച്ചിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യുക. അതുപോലെ തന്നെ 2 പീസസ് 9.5 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും വിലങ്ങാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ഫുൾ കട്ടിങ്ങാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മൾ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 2 എൻഡിങ്ങിലും വെച്ചെടുത്തിട്ട് സ്ലീവ് ഭാഗത്ത് വെച്ചെടുത്തിട്ട് കോട്ടൺ ലൈനിങ് കൂടി കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നെക്കും ഹാം ഹോളും മാത്രം യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു സ്ലീവ് ഭാഗത്ത് കറക്റ്റ് നമ്മൾ നെക്കിൻ്റെ ആ ഒരു വൈഡിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ആം ഹോളും നെക്ക് പാർട്ടിൻ്റെ ഭാഗവും മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ദാ നമ്മളെ സ്ലീവ് പോർഷനും നെക്ക് പോർഷനൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക പീസസിനെ. അപ്പോൾ റൗണ്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് മെയിൻ പീസും ലൈനിങ്ങും വെച്ചിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലും നമ്മൾ ഈ ഒരു
സ്റ്റാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ലൈനിങ്ങും കൂടെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം ലൈനിങ് എന്താ ലാസ്റ്റ് വെക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ്. അപ്പോൾ സിബിൻ്റെ പാർട്ടും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളവിടെ കട്ടൊക്കെ കൊടുത്തിട്ട് നിന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബോഡി പാർട്ടിൻ്റെ സിമ്പിളായിട്ടുള്ള പണി കഴിഞ്ഞ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ ഇത്. ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഫ്രോക്കാണ്. അപ്പോൾ നമ്മൾ ന്യൂ ബോണ് സെറ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഫ്രോക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നിട്ട് നമ്മൾ അതിൽ സിബ്ബ് അറ്റാച്ച് ചെയ്യാനുള്ള ആ പാർട്ടും കൂടെ കൂട്ടിയടിക്കുക. അതാണ് സിബ്ബൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സിബ്ബ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഒഴിവാക്കിയിട്ട് സിബ്ബ് കൊടുക്കുക. ഇനി നമുക്കിതിന് ബാക്ക് 2 സൈഡിലും വള്ളി എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബോഡി പാർട്ട് ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ട് പോർഷന് നമ്മൾ കോട്ടൺ ലൈനിങ് സാദാ ഫ്രില്ലിട്ടെടുക്കുക. അതുപോലെ തന്നെ ക്രൈപ്പ് ലൈനിങ്ങും സാദാ ഫ്രില്ലിട്ടെടുക്കുക. അതിന് ശേഷം കൊടുക്കാനുള്ള പ്ലെയിൻ നെറ്റും സെയിം ആയിട്ട് തന്നെ ഫ്രില്ലിട്ട് എടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊക്കെ സിമ്പിളായിട്ട് ഫ്രില്ലിട്ട് എടുക്കാനുള്ള അളവിലല്ലേ ഉള്ളൂ. ഇനി നമ്മളെ ഡെയ്സി മെറ്റീരിയലും ഫ്രില്ലിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 4 പീസസും നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. നമ്മളെ എൻഡിങ് ചെയ്ത് കട്ട് വരുന്ന ആ ഭാഗം തന്നെ വെച്ചിട്ട് ബോഡി പാർട്ടും സ്കേർട്ട് പോർഷനും ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഫ്രോക്കിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ സ്റ്റാപ്പിൽ പഞ്ചിങ് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എവർ ടോക്കൊക്കെ ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചിങ് ബീഡ്സും കൂടെ സ്റ്റാപ്പിൽ കൊടുത്താൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫിനിഷിങ് പണി തീർന്നിട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യൽ പ്രധാനം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ.